ദൈവമക്കളെ, ദിസ് ഇസ് ആൻ അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥകൾ കൂടാതെ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. ഇവിടെ ഒരു ഓഫീസിൽ ജോലി കിട്ടണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ ബയോഡേറ്റ അവർ പരിശോധിക്കും, നിങ്ങൾ ആരാന്ന് നോക്കും. പക്ഷെ ദൈവം എന്നാ ചെയ്തെന്നറിയോ? നിങ്ങൾ ആരാന്ന് നോക്കിയല്ല, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തെ നിങ്ങളെ ആരാക്കാം എന്ന് നോക്കിയാണ്. ഞാൻ ആരാന്ന് നോക്കി എൻ്റെ പുറകെ കർത്താവിൻ്റെ കണ്ണുകൾ വെച്ച് എൻ്റെ അങ്ങ് ഭയങ്കര വിശുദ്ധിയുടെ കൂടുതലും പ്രാർത്ഥനയൊക്കെ നോക്കി എന്നെ പിടിക്കാനിരുന്നെങ്കിൽ എന്നെ പിടിക്കേണ്ടി വരികയില്ലായിരുന്നു. ഞാൻ ആരാന്ന് നോക്കിയല്ല അവൻ എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ എന്താക്കാം ആരാക്കാം എന്ന് നോക്കിയാണ്. ഈ സ്നേഹം നമ്മളിൽ വെളിപ്പെടാൻ അവൻ ചെയ്തത് അവൻ്റെ ജീവനെ തരുകയായിരുന്നു. യോഹന്നാൻ 15:13, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. നിങ്ങൾ തിരുമേശയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നൊരു സ്നേഹത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലൊരു സ്നേഹം ആർക്കും ഇല്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയാതെ പോകുമ്പോൾ, സ്നേഹിച്ച വ്യക്തിയെ ലഭിക്കാതെ പോകുമ്പോൾ കൊന്നുകളയുന്ന, തീർത്തുകളയുന്ന, കഴുത്തറക്കുന്ന, വെട്ടിക്കൊല്ലുന്ന ഒരു പൈശാചികമായ പ്രവൃത്തികളുടെ സംസ്കാരത്തിൻ്റെ നടുവിൽ ആ ഒരു തിന്മകളെ നമ്മൾ ലോകത്തിൽ കാണുമ്പോൾ, അവൻ നമ്മെ കൊല്ലുവല്ലായിരുന്നു, അവൻ നമ്മുടെ രക്തം ചോദിക്കുകയല്ലായിരുന്നു, അവൻ്റെ രക്തം അവൻ നമുക്ക് തരികയായിരുന്നു, അവൻ നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. ആ രക്തമൊഴുകാതെ നിൽ വിമോചനമില്ല, ആ രക്തമൊഴുകാതെ നിൽ രക്ഷയില്ല. ഇത് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും പാരമ്പര്യത്തിൻ്റെ പിടികളിൽ കിടക്കുന്ന കുടുംബങ്ങൾ ഇരിപ്പുണ്ടോ? ഏതെങ്കിലും പാരമ്പര്യങ്ങളെയൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്തയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? കർത്താവ് ഈ പുതിയ വർഷത്തിൽ നിന്നോട് പറയുന്ന ഒരു തീരുമാനം നീ എടുക്കണം. എൻ്റെ പാരമ്പര്യത്തെക്കാൾ, എൻ്റെ മതത്തെക്കാൾ, എൻ്റെ സാഹചര്യത്തെക്കാൾ, എൻ്റെ പണത്തെക്കാൾ, എൻ്റെ പദവിയേക്കാൾ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ബിക്കോസ് അതുപോലൊരു സ്നേഹം എനിക്ക് നൽകിയത് ആരുമില്ല. ജീസസ് ലവ്സ് യു പേഴ്സണലി, വ്യക്തിപരമായി. ഐ മീൻ, ഒരു പക്ഷേ പലരും നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ പണത്തെയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിപാലിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകട്ടെ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ, അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നവരാകട്ടെ, എന്നാൽ അതിനകത്ത് എന്തുവാ ഗ്യാരണ്ടി? അതിനകത്ത് എന്നതാ ഉറപ്പ്? മക്കളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്ഥാനമാനങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതിലൊന്നും ആർക്കും ഉറപ്പിക്കാൻ പറ്റുകയില്ല. ഈ കാലം ഇങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ ലോകം ഇപ്പൊ കോവിഡൊക്കെ ഇച്ചിരി മാറിയിരിക്കുക, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പും ഇല്ല. എന്തും മാറി മറിയാം, പക്ഷെ നിലനിൽക്കുന്ന ഒന്നുണ്ട്, നിലവാരമുള്ള ഒന്നുണ്ട്, ഉറപ്പിക്കപ്പെടുന്ന ഒന്നുണ്ട്. അതെന്റെ രക്ഷയാണ്, അതെന്റെ രക്ഷയാണ്, അതെന്റെ നിത്യജീവനാണ്. ഈ ഉറപ്പുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? അത് ഉറപ്പിക്കണം.